നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഇന്ന് 30/7/2020 ആദ്യം പഞ്ചാംഗ വിവരമാണ്. കൊല്ലവർഷം 1195 കർക്കിടകം 15 തിഥി, ഏകാദശി തിഥി 11:50 PM വരെ, അതിനുശേഷം ദ്വാദശി തിഥിയാണ്, വ്യാഴാഴ്ചയാണെന്ന ദിവസം. നക്ഷത്രം അനീഴം നക്ഷത്രമാണ്, 7:40 AM വരെ, അതിനുശേഷം കേട്ടയാണ്. കരണം പശുകരണം 12:31 PM വരെയും വിഷ്ടികരണം 11:50 PM വരെയും സിംഹകരണം അതിനുശേഷവുമാണ്. നിത്യയോഗം ബ്രാഹ്മ്യം നാമ നിത്യയോഗമാണ്, 11:16 PM വരെ, അതിനുശേഷം ആഹേന്ദ്രവുമാണ്. തിരുവനന്തപുരം നഗരത്തെ ആസ്പദമാക്കി ഉദയം 6:17 AM മുതൽ അസ്തമനം 6:39 PM വരെ, രാഹുകാലം 2:01 PM മുതൽ 3:34 PM വരെയും യമകണ്ഠകാലം 6:17 AM മുതൽ 7:50 AM വരെയും ഗുളികകാലം 9:22 AM മുതൽ 10:55 AM വരെയുമാണ്. അഭിജിത് മുഹൂർത്തം 12:03 മുതൽ 12:53 വരെയുള്ള സമയത്തിൻ്റെ നടുക്ക് ഭാഗത്ത് 2 മിനിറ്റ് മുന്നോട്ടും പിന്നോട്ടും മാറ്റി ഉപയോഗിക്കുക. അടുത്ത മേടക്കൂറാണ് ശുദ്ധിഭരണി കാർത്തികകാല ചേർന്ന മേടക്കൂറാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കൂറുകളിലൊന്ന്. വളരെ സന്തോഷമുള്ള ദിവസവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു ദിവസം കൂടിയാണ്. തർക്കങ്ങൾ, അതിര് തർക്കങ്ങൾ തുടങ്ങിയവ എന്തെങ്കിലും കൊണ്ടുവന്ന് സമാധാനപരമായി തീർത്ത് പറഞ്ഞു തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായ ഇടപാടുകാരും ഫിനാൻസ് സംബന്ധമായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് സ്റ്റാഫുകളൊക്കെ വളരെ ധനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ചെറിയ രീതിയിലുള്ള ശരീര ക്ഷീണമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മരുന്നുകൾ കഴിക്കുമ്പോൾ പ്രത്യേകം അളവെല്ലാം കൃത്യമാണോ എന്ന് നോക്കി മാത്രം കഴിക്കുക. കെട്ടിട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും കെട്ടിട നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവരും ശ്രദ്ധിച്ച് മുന്നേറേണ്ട ഒരു കാല സമയമാണ്. ഉറക്കം കുറയ്ക്കുക. അധ്യാപകർക്ക് തിരക്കേറിയ ഒരു ദിവസമാണ്. അതേപോലെ തന്നെ മാതാവിൽ നിന്ന് പൂർവീക ധനം ഏതെങ്കിലും രീതിയിൽ ലഭിക്കാനൊക്കെ ഉള്ളൊരു സമയമാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാവർക്കും എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസ്ഥ കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് ഉത്തമമായിട്ടുള്ള ദിവസം. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ബില്ലാഷ്ടകം, ശിവപ്രാർത്ഥന നടത്തുക. അടുത്ത ഇടവക്കൂറാണ് കാർത്തിക മുക്കാൽ രോഹിണി മകയത്തിലാരെ ചേർന്ന ഇടവക്കൂറ്. ഇതൊരു ഡ്രീമിംഗ് ഡേ ആണ്. നിങ്ങളുടെ പല സ്വപ്നങ്ങളും അല്ലെങ്കിൽ ഒരുപാട് നാളായി കണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. പലരിൽ നിന്നും സഹായം ലഭിക്കാനും പ്രത്യേകിച്ച് ധനസഹായം ലഭിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഷോപ്പിംഗ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ധന ചെലവുകളും അതിനൊപ്പം ഉണ്ടാകും. ടെക്നിക്കൽ എക്സ്പെർട്സ് പുതിയൊരു ഐഡിയ ഇംപ്ലിമെൻ്റ് ചെയ്യുകയോ പുതിയ ഡിസൈൻസിലേക്ക് മാറുകയോ ചെയ്യാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് IT ഫീൽഡിലുള്ളവർ. അതുപോലെ ഉത്തരവാദിത്തത്തോടുകൂടി മാത്രമേ ഒരു ജോലി ഏറ്റെടുത്ത് അത് നടത്തിയെടുക്കാൻ നിങ്ങൾ വാഗ്ദാനം കൊടുക്കാവൂ. പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത്തരം ജോലി ഏറ്റെടുക്കാതിരിക്കുക. പ്രണയിതാക്കൾക്ക് കല്യാണവും സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനായി ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. ലീഗൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു വിജയം ഉള്ളൊരു സമയം. വീട്ടമ്മമാർ പുതിയ വസ്തുതകൾ പഠിക്കാനും പുതിയ കാര്യങ്ങൾ, പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. രാഷ്ട്രീയക്കാർക്ക് കുറച്ച് പ്രയാസങ്ങളേറിയ ദിവസമാണ്. ഡയബറ്റിക് പേഷ്യൻസും മെഡിക്കേഷനെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. സൂര്യസ്തോത്രം ജപിക്കുക, ദുർഗാദേവി സ്തോത്രവും ജപിക്കുക. അടുത്ത മിഥുനക്കൂറാണ് മകയത്തിലാല തിരുവാതിര പുണ്ടതം മുക്കാൽ ചേർന്ന മിഥുനക്കൂർ. ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാകുന്നൊരു ദിവസമാണ്. അത് ദിവസത്തിനെ പൂർണ്ണമായും ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യത്തിലും പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് ശേഷം ധനസ്ഥിതി ഉത്തമമായിട്ടിരിക്കും. മുതിർന്ന പ്രായം കൂടിയ ആൾക്കാർ ആരോഗ്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഹോസ്പിറ്റൽ സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോകേണ്ടി വരുന്നതായിട്ട് കാണുന്നു. എല്ലാം എന്ത് കാര്യം ഉണ്ടെങ്കിലും സംയമനത്തോടെ മാത്രം ചർച്ച ചെയ്ത് പെട്ടെന്ന് തന്നെ ബഹളമോ വഴക്കോ വാഗ്വാദങ്ങളൊന്നും ഉണ്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സമയമാണ്. സ്റ്റുഡൻസ് നല്ലൊരു ദിവസമാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശോഭികൻ പ്ലംബർ ഇലക്ട്രീഷ്യൻ മേഖലയുള്ളവർക്ക് ധാരാളം കഴിയും. പുതിയ വർക്കുകൾ ഏറ്റെടുക്കാനും ഉള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അധ്യാപകർക്ക് നേരെ സമയം ലഭിച്ച് ജോലികൾ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ദിവസം കൂടിയാണ്. യാത്ര തടസ്സപ്പെടാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. ശ്രീരാമ സ്തുതി ജപിക്കുക, ഗണപതി സ്തോത്രം ജപിക്കുക എന്നിവയാണ് പരിഹാരങ്ങൾ. അടുത്ത കർക്കിടകക്കൂറാണ് പുനർതംകാൽ പോയ മൈലും ചേർന്ന കർക്കിടകക്കൂറ്. വഴക്ക് പരമാവധി ഒഴിവാക്കുക. വീട്ടിൽ തന്നെ പ്രഭാതത്തിൽ തന്നെ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ വഴക്കുകളുണ്ടെങ്കിൽ അതൊന്നും തലയിടാതെ പരമാവധി എത്രയും പെട്ടെന്ന് ജോലി സംബന്ധമായ തൻ്റെ പ്രധാനപ്പെട്ട കർമ്മ മേഖലയിലേക്ക് തിരിഞ്ഞു പോവുക. അതുപോലെ തന്നെ ഹെൽത്ത് ആരോഗ്യപരമായിട്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സഹപ്രവർത്തകരോട് അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കുകയോ അവിടെ ടെൻഷൻ ജോലി സ്ഥലത്ത് ടെൻഷൻ ഉണ്ടാക്കുകയോ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഒരു സാധനങ്ങളും സർട്ടിഫിക്കറ്റ്, രേഖകൾ, ധനം, പേഴ്സ് സംബന്ധമായിട്ടുള്ളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദമ്പതികൾ പിണക്കം അകന്നിരിക്കുന്ന മാറിയിരിക്കും. ദമ്പതികൾ തിരിച്ച് വീണ്ടും ഒരുമിക്കാനും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള സമയമാണ്. വാങ്ങിയ ഭൂമിയുടെ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കാനോ ആ സമയത്തുള്ള പ്രവർത്തനങ്ങൾ നടത്താനോ ഒക്കെയുള്ള സമയമാണ്. കരിയറിൽ IT ഫീൽഡ്, എഞ്ചിനീയറിംഗ് ഫീൽഡുകാർക്ക് കരിയറിൽ നിന്ന് മാറി പ്രവർത്തിക്കേണ്ട ഒരു സമയം കാണുന്നുണ്ട്. കലാകാരന്മാർക്ക് ഉത്തമമായിട്ടുള്ള ദിവസമാണ്. ശാസ്താവിനെ പ്രാർത്ഥിക്കുക, ഗണപതിക്ക് വഴിപാടുകൾ നേരുക. അടുത്ത ചിങ്ങക്കൂറാണ് മകംപൂരം ഉത്രം കാൽ ചേർന്ന ചിങ്ങക്കൂർ. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ജോലികൾ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു സമയമാണ്. ഉത്തരവാദിത്തം പൂർണ്ണമായി കാണിക്കുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ പെൻഡിംഗ് ആയി മാറി നിൽക്കുന്നതും കാണാം. പരമാവധി അവയെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക. ഗവൺമെൻറ് ജോബുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്ലാരിറ്റി ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കുന്നവർ കാണാൻ പറ്റും.
ജോലി സ്ഥലത്ത് കുറേ ശ്രദ്ധിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. വീട്ടമ്മമാർക്ക് ഉത്തമമായിട്ടുള്ള സമയമാണ്. വിദ്യാർത്ഥികൾ പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ട് പ്രശ്നങ്ങളെ സംയമനത്തോടെ മാത്രം നേരിടാൻ നോക്കുക. രാഷ്ട്രീയക്കാർക്ക് ഉത്തമമായിട്ടുള്ള റബ്ബർ അല്ലെങ്കിൽ തോട്ടവിള കർഷകർക്ക് വളരെയേറെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. കച്ചവട സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാം നല്ലൊരു ദിവസം തന്നെയാണ്. ശനി സ്തോത്രം, നാഗരിക യഥാശക്തി വഴിപാടുകൾ നടത്തുക. കന്നിക്കൂറാണ് ഉത്തരം മുക്കാൽ അത്തം ചിത്ര ചേർന്ന നര ചേർന്ന കന്നിക്കൂറാണ്. നല്ലൊരു ദിവസം തന്നെയാണ്. അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം വരുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പേപ്പറുകളും കാര്യങ്ങളെല്ലാം ഇന്ന് ശരിയാവും. നൂലാമാലകളിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയായി വരാനുള്ള ഒരു അവസരം കൂടി കാണുന്നു. നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് പൂർണ്ണമായും റിസൾട്ട് കിട്ടുന്നൊരു ദിവസമായതുകൊണ്ട് പരമാവധി അത് ഉപയോഗിക്കുക. എന്തെങ്കിലുമൊക്കെ മുൻകാലത്ത് നടത്തിയിരിക്കുന്ന ധനനിക്ഷേപങ്ങളിൽ നിന്ന് ഒരു അഡീഷണൽ ലാഭം പോലെ ധന ലഭിക്കുന്നതായി കാണാൻ പറ്റും. വിദ്യാർത്ഥികൾക്ക് തോൽവി അറിയാൻ അല്ലെങ്കിൽ തോൽവിയുടെ ഒരു വിഷമം അറിയാൻ പറ്റുന്നൊരു ദിവസമാണ്. ചില കാര്യങ്ങളിൽ ഒരു പരാജയം, മത്സര പരീക്ഷകൾക്ക് പരാജയം ഉണ്ടാകുന്നൊരു അവസ്ഥ കൂടിയാണ്. അതുപോലെ തന്നെ പുതിയ ജോലി സാധ്യതയുണ്ട്. അക്കൗണ്ടൻസ്, ടാക്സ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ്. ഗൃഹനിർമ്മാണത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൈദ്യമേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖല പ്രവർത്തകർക്ക് വളരെ നല്ലൊരു സമയമാണ്. ശാസ്താവിന് നീരാജനം നടത്തുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് എന്തെങ്കിലും വഴിപാടുകൾ നടത്തുക. തുലാക്കുറാണ് ചിത്രരഥ ചോതി വിശാഖം മുക്കാൽ. വളരെ ഹൈലി ആക്റ്റീവായിട്ടുള്ളൊരു ഡേ ആണ്. അപ്രതീക്ഷിതമായിട്ട് ധനം കൈവരാനുള്ളൊരു സമയം ഉള്ളതുണ്ട്. എന്തെങ്കിലുമൊക്കെ ഗൃഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനോ പുതിയ എഞ്ചിനീയേഴ്സിനെ ഏൽപ്പിക്കാനോ ഒക്കെ ഉള്ളൊരു സമയമാണ്. റിയൽ എസ്റ്റേറ്റുകാർ അത് അവരുടെ കർമ്മങ്ങളായിട്ട് ബന്ധപ്പെട്ട രേഖകളൊന്നും നഷ്ടപ്പെടാതിരിക്കാനോ ആവശ്യമുള്ള സമയത്ത് ഗവൺമെൻറ്റിനെ അത് സബ്മിറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു സമയമാണ്. കൃഷി ആയുർവേദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതിലെ അതുമായിട്ട് ആ ഫീൽഡുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. ഈ ഒരു ദിവസം നല്ല പ്ലാൻ ചെയ്ത് മാത്രം മുന്നോട്ട് നീങ്ങുക. കുറേ ഏറെ സമയം വെറുതെ പോകുന്നത് കാണുന്നതായിട്ട് തോന്നുന്നു. രാത്രിയാത്ര പരമാവധി ഒഴിവാക്കുക. അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക. ശനി സ്തോത്രം ജപിക്കുക. അടുത്ത വൃശ്ചികക്കുറാനും വരുന്നത് വിശാഖം കാൽ അനുജം കേട്ട ചേർന്ന വൃശ്ചികക്കുറാണ്. പ്രത്യേകം കുടുംബ വഴക്കുകളിൽ നിന്നോ ഒക്കെ മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. സാധാരണയായിട്ടുള്ളൊരു നല്ല ദിവസം തന്നെയാണെങ്കിന്നാൽ പോലും കുടുംബ സംബന്ധമായിട്ടുള്ള ചെറിയ അലട്ടലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജീവിതശൈലി സംബന്ധമായിട്ടുള്ള രോഗങ്ങളും സ്കിൻ ഡിസീസും വരാനുള്ള സാധ്യതയുള്ളതാണ്. അത് ഏറെ ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ അലർജിക്ക് ആയിട്ടുള്ള തോന്നലുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു ഡോക്ടറിനെ കാണിക്കുക. വിവാഹ ആലോചനകൾ വരാനും അതൊക്കെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാനായിട്ടുള്ളൊരു സമയമാണ്. മേലധികാരികളിൽ നിന്ന് ചെറിയ വഴക്കോ ശകാരമോ ഒക്കെ കേൾക്കാനുള്ള സാധ്യത കൂടിയാണ്. വീട്ടമ്മമാർക്ക് ഉത്തമമായിട്ടുള്ള ദിവസമാണ്. വിദ്യാർത്ഥികൾക്കും അതെ. നല്ലൊരു ഒരു ഭാഗം പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കാനുള്ള സമയമാണ്. അഡ്വക്കേറ്റ്സ് പുതിയ കേസുകൾ സംബന്ധമായ കാര്യങ്ങൾ പഠിക്കാനും അതിൽ തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്നൊരു സമയമാണ്. പരമാവധി ധനം ചിലവാക്കാതിരിക്കുക. ഫോൺ കാൾസ് ഒരുപാട് ഫോൺ കാളുകൾ മുഖാന്തരം ബിസി ആയിരിക്കുന്ന ദിവസം കൂടിയായതുകൊണ്ട് ഒരുപാട് തീരുമാനങ്ങളിൽ നിന്ന് എടുത്ത തീരുമാനങ്ങൾ മാറ്റേണ്ടി വരുന്നതായിട്ടും കാണുന്നു. മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് കുറേ കൂടി വർക്ക് ചെയ്ത് ലാഭം കൂട്ടാൻ കഴിയുന്ന ഒരു സമയമാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക. ശിവസഹസ്രനാമം ജപിക്കുക. അടുത്ത ധനക്കൂറാണ്. മുലമ്പൂരടം ഉത്തരടം കാൽ ചേർന്ന ധനക്കൂറ്. സമാധാനമായിട്ടുള്ളൊരു ദിവസമാണ്. ഞങ്ങൾ എത്രയൊക്കെ തിരക്ക് പിടിക്കുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം സമാധാനമായി മുന്നോട്ട് പോകുന്നൊരു ദിവസമാണ്. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഷോക്ക് സംബന്ധിച്ച് അല്ലെങ്കിൽ പൊള്ളൽ അങ്ങനെയൊന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ കാണിച്ച് പരിഹാരങ്ങൾ നേടുക. സഹോദരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള സഹായമോ ധനസഹായമോ ഒക്കെ കിട്ടുന്നൊരു ഇതാണ്. ലഹരി അതുപോലെ ചൂതാട്ടം തുടങ്ങിയ ധനം വെച്ചുള്ള അത് കാര്യങ്ങളിൽ നിന്ന് പരമാവധി അകന്ന് നിൽക്കുക. പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള ആൾക്കാരും അനാവശ്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കുക. അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫിഷറീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് ഔദ്യോഗികപരമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയം കൂടിയാണ്. പുതിയ ജോലി സാധ്യതകൾ, വിദ്യാർത്ഥികൾക്ക് പുതിയ ജോലി സാധ്യതകൾ, പുറത്ത് വിദേശ യാത്രയ്ക്കൊക്കെ സമയമാണ്. ഗണപതി ക്ഷേത്രത്തിൽ നാഗരിക യഥാശക്തി വഴിപാടുകൾ നടത്തുക. അടുത്ത മകരക്കൂറാണ്. മൂത്രാടം മുക്കൽ തിരുവോണം അവിട്ടത്തിലേറെ ചേർന്ന മകരക്കൂറാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് പൂർണ്ണമായും കാണിക്കേണ്ട ഒരു ദിവസമാണ്. എക്സ്പീരിയൻസ് സർട്ടിഫൈസായിട്ട് നിങ്ങൾക്ക് മുമ്പ് വർക്ക് ജോലി ചെയ്ത സ്ഥലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പുതിയൊരു സ്ഥലത്ത് നിങ്ങളെ ശോഭിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പുതിയ ഇൻ്റർവ്യൂകളും മത്സര പരീക്ഷകളൊക്കെ വിജയം കിടന്ന സമയമുണ്ട്. പ്രത്യേകിച്ച് വിദേശ യാത്ര സംബന്ധിച്ചുള്ള അതുപോലെ തന്നെ കുടുംബ സംബന്ധമായി കുടുംബത്തിലെ കാരണവരുമായി എന്തെങ്കിലുമൊക്കെ വാക്കോ ഭാഗവതങ്ങളോ വാക്കുതർക്കങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പരമാവധി അത് ഒഴിവാക്കാനായിട്ട് നോക്കുക. ധനം നിക്ഷേപിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. പുതിയ സ്കീമുകളെപ്പറ്റി ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്ന സമയത്ത് എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. ഹാർഡ് വർക്ക് കുറേയേറെ ഉത്തരവാദിത്തത്തിലുള്ള ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നു. വീട്ടമ്മമാർക്ക് ഉത്തമമായിട്ടുള്ള സമയമാണ്. സംരംഭകർക്ക് മുമ്പേ പ്ലാൻ ചെയ്യുന്ന പദ്ധതിയിൽ കുറച്ച് നേരം കാത്തിരിക്കേണ്ടി വരുന്നതായിട്ടും കാണുന്നു. അധ്യാപകർക്ക് വളരെയേറെ നല്ല ദിവസമാണ്. ശിവാഷ്ടകം ജപിക്കുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദേവാവധി വഴിപാടുകളോ പ്രാർത്ഥനയൊക്കെ നടത്തുക. അടുത്ത കുംഭക്കൂറാണ്. അവിട്ടത്തിലേറെ ചതയം പൂരിട്ടാതെ മുക്കാൽ ചേർന്ന കുംഭക്കൂർ. കുടുംബത്തിൽ സുഖമായിട്ട് സമാധാനമായി വീട്ടിലിരിക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ്.
അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും അവയെല്ലാം നീണ്ടു നിന്ന് കാലങ്ങളായി നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി ഒരു നല്ല അവസ്ഥയിലോട്ട് മാറാനുള്ള ആരോഗ്യപരമായിട്ട് സന്തോഷിച്ചിരിക്കാനുള്ള അവസ്ഥ കൂടിയാണ്. പരമാവധി ധനവിനിയോഗം അനാവശ്യമുള്ള ധനവിനിയോഗം ഒഴിവാക്കുക. പിതൃസ്ഥാനത്തുള്ളവരുമായി തർക്കങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പഴയ കുറച്ച് സുഹൃത്തുക്കളെ കാണും, പുതിയ ഒഫീഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ആയിട്ടെടുക്കും. തനിക്ക് ചെയ്യാൻ കഴിയുന്ന തീർക്കാൻ പറ്റുന്നതാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക. ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. കുറേയൊക്കെ ലാഭവും കുറേയൊക്കെ നഷ്ടവും വരുന്നതിനാൽ വളരെ ശ്രദ്ധിച്ച് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതിന് സാധ്യതയുള്ളതിനാൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിക്കേഷനും അതുപോലെ തന്നെ മരുന്ന് സംബന്ധമായ കാര്യങ്ങളെല്ലാം കൃത്യമായി കഴിക്കുകയും ചെയ്യുക. നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക, ശനീശ്വരനെ പ്രാർത്ഥിക്കുക. അടുത്ത മീനക്കൂറാണ് പൂർവിട്ടാതി കാൽ ഉത്തരട്ടാതി രേവതി ചേർന്ന മീനക്കൂറാണ്. പൂർവികർ വച്ചിരിക്കുന്ന ധനമോ അല്ലെങ്കിൽ എവിടെ നിങ്ങൾക്ക് ഒരു അനാവശ്യമായി ചിലവാക്കാനാവാത്ത വിധം എപ്പോഴും ഒരു സേവിങ്സ് ആയി കുറേ ധനം വന്നു ചേർന്നതായിട്ട് കാണുന്നു. ധാന്യം, കൃഷി, അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സുഗന്ധവ്യഞ്ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ്. പണം വരും, ഉറപ്പായിട്ടും പണം, സാമ്പത്തികമായിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നൊരു ദിവസം കൂടിയാണ്. പൊള്ളൽ, മുറിവ് തുടങ്ങിയവെന്നും കൈക്ക് ഉണ്ടാവുക പ്രത്യേകം ശ്രദ്ധിക്കുക. മത്സ്യ മേഖലകളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടക്കാർക്കൊക്കെ വളരെയേറെ നല്ലൊരു സമയമാണ്. മേലധികാരികളുടെ സഹായം കൊണ്ട് എല്ലാ ജോലികളും ഇന്ന് ചെയ്തു തീർക്കാനും അതിലൊരു അപ്രീസിയേഷൻ കിട്ടാനൊക്കെ ഉള്ള യോഗമാണ്. കെമിക്കൽ ബിസിനസ്, കെമിക്കൽ സംബന്ധമായിട്ടുള്ള വസ്തുതകൾ വിൽക്കുന്ന ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റീവ് ഡിസൈൻ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ ലീഗൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കും പുതിയ കേസുകളോ ഇതുമായിട്ട് ഒരുപാട് സാമ്പത്തിക സഹായമോ ഒക്കെ കിട്ടാനുള്ളൊരു സമയമാണ്. ശാസ്താവിൻ്റെ നീരാജനം അല്ലെങ്കിൽ ഗണപതിക്ക് വഴിദാശക്തി വഴിപാടുകൾ ചെയ്യുന്നത് വഴി പരിഹാരങ്ങൾ. ഈശ്വര വിശ്വാസത്തോടുകൂടി ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ഏറ്റവും വലിയ പരിഹാരമാണ് എന്ന് പറയുന്നു. അത് നമ്മുടെ എല്ലാ ദിവസങ്ങളിലെയും ഉള്ള ദോഷങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് സഹായിക്കും. കഴിവതും മറ്റുള്ള നമുക്ക് ചുറ്റും വിഷമിക്കുന്ന എല്ലാവരെയും സഹായിക്കാനായിട്ട് നോക്കുക. വിശന്നിരിക്കുന്ന ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ പരമാവധി ദോഷങ്ങളും മറ്റുമൊക്കെ ഒഴിവാക്കുമെന്ന് പറയുന്നു. സന്തോഷത്തോടുകൂടി ഈ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. നാളത്തെ ദിനഫലമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.